അവനവനോട് അവനവൻ തന്നെ സംസാരിക്കുന്ന സംഭാഷണമുണ്ട്. ഇതിനെ നമ്മൾ സെൽഫ് ടോക്ക് എന്ന് പറയും, അല്ലെങ്കിൽ ആത്മഗതം എന്ന് പറയും. ആത്മസംഭാഷണം, ആത്മഗതം എന്നൊക്കെ പറയും. അവനവൻ അവനവനോട് സംസാരിക്കുന്നത്, പുറമെ കേൾക്കില്ല കേട്ടോ, ഉള്ളിലാ സംസാരിക്കുന്നത്. ആത്മഗതം എന്നാണ് ഇതിനെ പറയുക. അവനവൻ ആരോ കേൾക്കാൻ വേണ്ടിയിട്ട്, ആരോ കേൾക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു ഉദ്ദേശമൊന്നുമില്ലാതെ ആകാശത്തേക്ക് വെടിവെക്കുന്നത് പോലെ ചുറ്റും അവിടെ അവിടെയൊക്കെ ആരൊക്കെ ഉണ്ട് വീട്ടിൽ, അവിടെ ഭർത്താവുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഭാര്യയുണ്ട്, അപ്പുറത്തെ അമ്മ ഉണ്ട്, മക്കളുണ്ട്, ആരോ കേൾക്കാൻ വേണ്ടി, ആരെയൊക്കെയോ കൊള്ളിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് ആരെയും അഭിസംബോധന ചെയ്യാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത്, ഇതിനെ ജൽപ്പം എന്നാണ് പറയുക. ജൽപ്പം, പിറുപിറുക്കൽ. ഈ ലോകത്ത് ഏറ്റവും തരംതാഴ്ന്ന തരം ഒരു സംഭാഷണമാണത്, മനസ്സിലാക്കണം. ഒരു വ്യക്തിയെയും അഡ്രസ്സ് ചെയ്യാത്ത വാക്കുകൾ, ഒരാളെയും ലക്ഷ്യം വയ്ക്കാത്ത വെടിയുണ്ട പോലെയാണ്. അത് എവിടെയിലൊക്കെ പോയി എന്തിലൊക്കെ കൊണ്ടിട്ട് അപകടങ്ങളുണ്ടാക്കും. ജൽപ്പം ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭാഷണ പദ്ധതിയാണ്. ആവശ്യമില്ലാത്ത ആളുകൾക്ക് ടെൻഷൻ കൊടുക്കും. നിങ്ങൾ അമ്മയെ ഉദ്ദേശിച്ചിട്ടായിരിക്കും പറയുന്നുണ്ടാവുക, പക്ഷേ നിങ്ങളുടെ ഭാര്യയും കൺഫ്യൂഷനിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവും കൺഫ്യൂഷനിലായിരിക്കും. എല്ലാവരും വെറുതെ ടെൻഷനാവും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന പൊതു വാക്കുകളായിരിക്കും പൊതുവാക്കുകൾ. മനുഷ്യനായത്തിന് മനുഷ്യത്തൊക്കെ വേണ്ടേ, മനുഷ്യത്വം ഒന്നും ഇല്ലാത്ത ഓരോ ആൾക്കാരും വന്നിരിക്കുന്നത്, ഇതിനേക്കാളും നല്ലതൊക്കെ രാക്ഷസന്മാരെ കൂടെ ജീവിക്കുകയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നടക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പം ഇങ്ങനെ എന്നെ പറയാൻ സാധ്യതയുണ്ട്, ഇത് എന്നെ തന്നെ ആയിരിക്കും എന്നായിരിക്കും ഹസ്ബൻഡ് വിചാരിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ വൈഫ് വിചാരിക്കുന്നുണ്ടാവുക. അതേപോലെ കുറച്ച് കയ്യിലിരിപ്പം അമ്മയുടെ കയ്യിലുണ്ടാവും, അമ്മയും തന്നെ വിചാരിക്കുന്നുണ്ടാവും. സത്യത്തിൽ ഇതാരും ഉദ്ദേശിച്ചിട്ടാണെന്നുള്ളത് ഈ പറയുന്ന ആൾക്കേ അറിയുള്ളൂ. പക്ഷേ ആ വീട്ടിൽ അഞ്ചാളുണ്ടെങ്കിൽ ഈ അഞ്ചാൾക്കാരും വെറുതെ ടെൻഷനാകൊണ്ട് വരും. അതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം നിങ്ങളാണ്. ജൽപ്പം വളരെ മോശമായൊരു സംഭാഷണ രീതിയാണ്. അടുത്തൊരു തരം സംഭാഷണ രീതിയാണ് ദ്വന്ദ്വ സംഭാഷണം എന്ന് പറയുന്ന സാധനം. ഒരു വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ വ്യക്തിയുടെ മുന്നിൽ ആ വ്യക്തിയോട് സംസാരിക്കുന്നു, നേരെ അഡ്രസ്സ് ചെയ്തിട്ട് സംസാരിക്കും. ആ ഒരാളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ് ദ്വന്ദ്വ സംഭാഷണം. ഈ ദ്വന്ദ്വ സംഭാഷണം വളരെ പേഴ്സണലൈസ്ഡ് ആയിരിക്കും. ദ്വന്ദ്വ സംഭാഷണത്തിൽ സംഭാഷണം ചെയ്ത കാര്യങ്ങൾ ആ രണ്ടാളുടെ കാര്യത്തിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ മാത്രമേ അതിന് വാല്യൂ ഉണ്ടാവുകയുള്ളൂ. അതൊരു മൂന്നാമതൊരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ടൊരു കാര്യമില്ല. അപ്പം എന്നോട് ഇതിൽ ഒരാൾ ഒരു ദാമ്പത്യ പ്രശ്നം പറയുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അവരുടെ ദാമ്പത്യ പ്രശ്നം പൂർണ്ണമായും കേട്ട സമയത്ത് ഈ ദാമ്പത്യ ബന്ധം തുടർന്ന് കൊണ്ടുപോകാൻ ഒരു സാധ്യതയും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ നല്ലത് കേട്ടോ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. അത് നമ്മൾ തമ്മിലുള്ള ദ്വന്ദ്വ സംഭാഷണമാണ്. ഇതേപോലെ ഏകദേശം ഇതേപോലെയുള്ള ഒരു പ്രശ്നം നിങ്ങളോട് മറ്റൊരാൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ഡിവോഴ്സ് ചെയ്തോ എന്ന് നിങ്ങളങ്ങോട്ട് ഉപദേശിക്കാൻ പറ്റില്ല, അതാണ് പറയുന്നത്. അത് നിങ്ങളോട് അങ്ങനെ സംഭാഷണം ചെയ്തതിൻ്റെ പിന്നിലുള്ള ഒരുപാട് കാരണങ്ങൾ റിസർച്ച് ചെയ്തിട്ടാണ് അത് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അത് ഈ രണ്ടുപേരുടെ ഇടയിൽ മാത്രമാണ് വാല്യുബിൾ ആകുന്നത്. ഒരാളെ ഉപേക്ഷിക്കണോ, ഒരാളെ ടോളറേറ്റ് ചെയ്യണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ചും ബന്ധങ്ങളും മറ്റും, പണം, ബന്ധങ്ങൾ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട നഷ്ടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഒരാൾ ഒരാളോട് ഉപദേശിച്ചത് എടുത്ത് മറ്റൊരാൾക്ക് ഉപദേശിക്കാൻ പാടില്ല. ഒരാൾ ഒരാളോട് പറഞ്ഞത് മറ്റൊരാളോട് പോയി പറയാൻ പാടില്ല. അങ്ങനെയുള്ള കുറേ നിബന്ധനകൾ ഈ ദ്വന്ദ്വ സംഭാഷണങ്ങളിലുണ്ട്. ഈ ദ്വന്ദ്വ സംഭാഷണങ്ങളിൽ സംഭാഷണം ചെയ്ത കാര്യങ്ങൾ മറ്റൊരാളോട് പറയേണ്ടാത്തതാണ്, പക്ഷേ ഈ ചിലർക്കത് ഉള്ളിലിരിക്കില്ല. ഈ ഉള്ളിലിരിക്കാത്ത കാര്യങ്ങൾ മറ്റൊരാളോട് പോയി പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെയാണ് നമ്മൾ ഗോസിപ്പർ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ പരദൂഷകൻ എന്ന് വിളിക്കുക. ഇപ്പോൾ ഞാനും സിംലയും കൂടെ സൗമ്യയെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചോളൂ. സൗമ്യയെക്കുറിച്ചിട്ട്, സൗമ്യ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ സിംല, സൗമ്യ ആൾ ഇത്തിരി പെശകാണ്, ആളുടെ കൂടെയൊക്കെ ബിസിനസ്സൊന്നും ചെയ്യാൻ പോകല്ലെ, പൈസ ഒക്കെ കടം വാങ്ങിയാൽ പിന്നെ തിരിച്ചു തരില്ല, ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചോ. അത് ചിലപ്പോൾ എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറഞ്ഞതായിരിക്കാം. ഇത് സിംലയ്ക്ക്, സിംലയുടെ പണം നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി ഞാൻ കൊടുത്തൊരു ഗൈഡൻസാണ്. ഇത് സിംല സൗമ്യയുടെ കൂടെ എന്തോ കൂട്ടുകക്ഷി ബിസിനസ് ചെയ്യാൻ പോകുന്നു എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഇത് സിംലയോട് ഞാൻ പറയുന്നതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്, സൗമ്യയെ സൂക്ഷിക്കണം എന്നതുകൊണ്ടാണ്. സിംല ഇത് ഒരു 10 പേരോട് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? കാരണം അവരും സൗമ്യയായിട്ട് പണ ഇടപാടൊന്നും ചെയ്യാൻ പോകുന്നില്ല. വെറുതെ സൗമ്യ എന്ന വ്യക്തിയെ അവരുടെ മുന്നിലൊന്ന് കരിവാരി തേക്കാൻ പറ്റും.
മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ രണ്ട് പേരുടെ ഇടയിൽ ചിലപ്പോൾ കുറച്ച് ടോക്സിക് ആയ സംഭാഷണങ്ങളും വേണ്ടി വരും, നെഗറ്റീവായ സംഭാഷണങ്ങളും വേണ്ടി വരും. അത് ആ വ്യക്തിക്ക് ജാഗ്രത കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ ആൾ, ഞാൻ സിംലയോട് ഇപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് സൗമ്യയുടെ വ്യക്തിത്വം എല്ലായിടത്തും കൊണ്ട് നശിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടില്ല, സിംല രക്ഷപ്പെടണം എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ബട്ട് സിംല അതൊരു നാല് പേരോട് പറയുന്ന സമയത്ത് അതിൻ്റെ ഉദ്ദേശം മാറുന്നുണ്ട്, ആൾ മാറി. അപ്പോൾ സിംലയ്ക്ക് കിട്ടുന്ന ടൈറ്റിൽ മാറും, ഗോസിപ്പറാവും അല്ലെങ്കിൽ പരദൂഷകനാവും. ഒരാളെ സൂക്ഷിക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കൂ കേട്ടോ എന്ന് പറയാൻ കൊടുക്കുന്നതിന് ജാഗ്രതാ നിർദ്ദേശം എന്നാണ് പറയുക, അതിനെ പരദൂഷണം എന്ന് പറയില്ല. നമുക്ക് പരിചയമുള്ള ഒരാൾ, ആ വ്യക്തി കുറച്ച് പ്രശ്നക്കാരനാണ്, ആ വ്യക്തിയുടെ കൂടെ നിങ്ങൾക്ക് എന്തോ ഒരിടപാടുണ്ടല്ലേ, ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ എന്ന് പറയുന്നത് ജെന്യൂനായിട്ടിത് പറയുകയാണെങ്കിൽ അതൊരു ജാഗ്രതാ നിർദ്ദേശമാണ്. അത് ആവശ്യമില്ലാത്തൊരു സ്പോട്ട് പറയുമ്പോൾ സെയിം സാധനം പരദൂഷണം. അതാണ് അങ്ങനെ എല്ലാവർക്കും എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടേ, അത് വെറുതെ നമ്മൾ പറഞ്ഞു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് ആവശ്യമുള്ളിടത്ത് പറയും വേണം. ചില ആളുകൾ ഞാനൊരു പരദൂഷകനാകാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് പറയേണ്ട കാര്യം പറയേണ്ട ആളോട് പറയേണ്ട സമയത്ത് പറയൂല, അതും തെറ്റാണ്. പറയണം നമ്മൾ ദ്വന്ദ്വ സംഭാഷണങ്ങളിൽ ഇങ്ങനെ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. അടുത്തതാണ് സംവാദം. സംവാദം എന്ന് പറഞ്ഞാൽ കുറച്ച് അറിവ് കൂടുതലുള്ള ഒരു വ്യക്തിയുമായിട്ട് അയാളേക്കാൾ കുറച്ച് അറിവ് കുറവുള്ളൊരു വ്യക്തി ചില കാര്യങ്ങളിൽ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങൾ കേൾക്കുമ്പോൾ ആ ഉത്തരങ്ങളുടെ മേലെയും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ച് ആ ഉത്തരങ്ങളെയും ചോദ്യം ചെയ്ത് അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പരിപാടിയുടെ പേരാണ് സംവാദം. ഡെഫിനറ്റ്ലി ചാനലുകളിൽ കാണുന്നത് സംവാദങ്ങളല്ല കേട്ടോ, ചാനലുകളിൽ കാണുന്ന സാധനങ്ങളില്ലേ അതൊക്കെ തർക്കങ്ങളാണ്. അത് ഞാൻ എന്താണെന്ന് പിന്നെ പറഞ്ഞുതരാം. സംവാദം എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു കാര്യത്തിൽ സ്പെഷ്യൽ അറിവുള്ള ഒരാളോട് ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ വേണ്ടി ചോദ്യം ചെയ്യുന്ന രീതിയാണ് സംവാദം. ആ സംവാദത്തിനൊരു പ്രത്യേകതയുണ്ട്, ആ ഏത് വ്യക്തിയെയാണോ നമ്മൾ ചോദ്യം ചെയ്യുന്നത് ആ വ്യക്തിയെ തോൽപ്പിക്കുക എന്ന ഉദ്ദേശമില്ല. തോറ്റുപോയേക്കാം, അതൊക്കെ സാധ്യതയുണ്ട്, പക്ഷെ തോൽപ്പിക്കുക എന്ന ഉദ്ദേശമില്ല. ഈ ചോദിക്കുന്ന ആൾക്ക് ജെന്യൂനായ ആൻസർ കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശമേ ഉള്ളൂ. അദ്ദേഹം ഒരു ഉത്തരം പറഞ്ഞാൽ ആ ഉത്തരത്തിലൊരു കുഴപ്പമുണ്ടല്ലോ, അപ്പം ഇങ്ങനെ ആയാലും എന്താ എന്ന് പറഞ്ഞിട്ട് മറുചോദ്യങ്ങൾ ചോദിക്കാം, ഉത്തരത്തെ ചോദ്യം ചെയ്യാം. ഇതിനൊക്കെ സാവകാശമുണ്ട്, ഇതിനൊക്കെ അധികാരമുണ്ട്. പക്ഷേ ആ വ്യക്തിയുടെ മേലെ നമ്മുടെ ഈഗോ കൊണ്ട് അടിക്കലല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കാര്യം ക്ലിയർ ആവണം, അതിനുവേണ്ടി ആ പുള്ളി അത് അറിയുന്ന ആളാണെങ്കിൽ അത് പറയാൻ ബാധ്യസ്ഥനാണ്. അതാണ് സംവാദം. ശ്രീകൃഷ്ണാർജുന സംവാദം ഭഗവത്ഗീത, നചികേതസ് യമധർമ്മ സംവാദം കഠോപനിഷത്ത്, ഇങ്ങനെ പലരും തമ്മിലുള്ള സംവാദങ്ങളാണ് ഗ്രന്ഥങ്ങളൊക്കെ. ഇന്ത്യയിലുള്ള പല ഗ്രന്ഥങ്ങളും പലരും തമ്മിൽ നടന്നിട്ടുള്ള സംവാദങ്ങളാണ്. അപ്പോൾ അതിലൊക്കെ അർജുനൻ ശ്രീകൃഷ്ണനെ കരിവാരി തേക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിക്കുന്നില്ല, പക്ഷേ അർജുനന് പല ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ ശ്രീകൃഷ്ണൻ പറയുന്ന സമയത്ത് ക്ലിയർ ആവുന്നില്ല. അപ്പോൾ ഇടയ്ക്ക് വെച്ചൊരു കാര്യം പറയുന്നുണ്ട്, നീ ഉപദേശിച്ച് തുടങ്ങുമ്പോൾ അതിന് മുമ്പുണ്ടായിരുന്നതിനേക്കാളും ഇപ്പം എൻ്റെ മനസ്സ് കൂടുതൽ ഡാമേജ് ആയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഉള്ള സത്യങ്ങളൊക്കെ പറയാമെന്നുള്ളതാണ്, പക്ഷേ കരിവാരിത്തേക്കിലല്ല ഉദ്ദേശം, കൂടുതൽ അറിവ് നേടുക എന്നുള്ളതാണ് ഉദ്ദേശം. അതാണ് സംവാദം. അടുത്താണ് തർക്കം. തർക്കം എന്ന് പറഞ്ഞാൽ കേൾക്കാൻ ആരുമില്ല എന്നുള്ളതാണ്, ഒറ്റ കാര്യമുള്ളൂ, എല്ലാവരും പറയുന്ന ആൾക്കാരായി മാറി. നാലാൾ ഇരുന്നിട്ട് ഒരു കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരുടെ കാര്യവും കേൾക്കാൻ ആർക്കും താല്പര്യമില്ല, എല്ലാവർക്കും പറയാൻ മാത്രമേ ഉള്ളൂ, ആർക്കും ആരുടെയും കേൾക്കാൻ താല്പര്യമില്ല. ചാനൽ ചർച്ചകളിൽ കണ്ടിട്ടില്ലേ, മൂന്ന് പാർട്ടിയുടെ ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും, മറ്റേ പാർട്ടിൻ്റെ ആൾ പറയുമ്പോൾ ഇയാളിങ്ങനെ ഒരു പുച്ഛത്തോടുകൂടെ പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കുന്നുണ്ടാവും, ഒന്ന് ഞാനാരും കേൾക്കണതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടാവും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പുച്ഛായിരിക്കും, ആർക്കും ആരുടെ വാദങ്ങളും കേൾക്കണ്ട, എല്ലാവർക്കും പറഞ്ഞാൽ മാത്രം മതി. ഇതാണ് തർക്കം. വീടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ഡേഞ്ചറായിട്ട് മാറുന്ന മറ്റൊരു ടൈപ്പ് സാധനമാണ് ഈ തർക്കം. വീടുകളിൽ സംവാദങ്ങൾ ചെയ്യാം, ദ്വന്ദ്വ സംഭാഷണങ്ങൾ ചെയ്യാം, തർക്കങ്ങൾ ചെയ്യാൻ പാടില്ല. ഇത്രയും തരം സംഭാഷണങ്ങളാണ് മേജറായിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഗ്രൂപ്പിനോട് സംസാരിക്കുന്നതാണ്, സാമൂഹ്യ സംഭാഷണം. കുറച്ച് കൂടുതൽ ആളുകളോട് സംഭാഷണം, ഇപ്പം ഞാൻ ഒരു സാമൂഹ്യ സംഭാഷണത്തിലാണ്, എൻ്റെ മുന്നിൽ കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട്, കൂടുതൽ ആളുകളോട് സംസാരിക്കുന്നതാണ്. അതിന് ഒരുപാട് റൂൾസ് ഉണ്ട്. സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ചിട്ടുള്ള അവഗാഹം വേണം, റിസർച്ച് ഉണ്ടായിരിക്കണം, അനുഭവം ഉണ്ടായിരിക്കണം, പറഞ്ഞു പരിചയം ഉണ്ടായിരിക്കണം. പറയാനുള്ള വിഷയം അരമണിക്കൂറാണ് പറയാനുള്ളതെങ്കിൽ ഒരു അഞ്ച് മണിക്കൂറിന് പറയാനുള്ള സാധനം മൈൻഡിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം, നല്ല വെക്കാബുലറി ഉണ്ടായിരിക്കണം, സംഭാഷണം ചെയ്യുവാനുള്ള ഫ്ലോ ഉണ്ടായിരിക്കണം, ആളുകളോട് സംഭാഷണം ചെയ്യാനുള്ള ഒരു ഭയം ഉണ്ടായിരിക്കരുത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യാനുണ്ട്.
ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗിക്കേണ്ട പോലെ സംഭാഷണത്തിൻ്റെ ഓരോ ആർട്ടിനെയും നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം നമ്മളുടെ നാവ് കൊണ്ട് കേടുവരില്ല. അതാണ് ഒരു കാര്യം ഓർക്കുക, നമ്മുടെ നാവിന് എല്ലില്ല, പക്ഷെ നമ്മുടെ ഉള്ള എല്ലുകളെയൊക്കെ നശിപ്പിക്കാനുള്ള കഴിവ് അതിനുണ്ട്.